ഇപ്പോൾ ഇതാ സഞ്ജു ഇന്ന് മികച്ച കളി പുറത്തെടുത്തിരിക്കുകയാണ്. സഞ്ജുവിന്റെ മറ്റൊരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടി ട്വന്റിയിലെ വെടിക്കെട്ട് മാറുന്നതിന് മുൻപ് സഞ്ജു വീണ്ടും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തിരിക്കുകയാണ്. ഇന്നലെ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരം ആദ്യമായിട്ടാണ് അടുപ്പിച്ച് രണ്ട് സെഞ്ചുറി നേടുന്നത്. ആ റെക്കോർഡ് ഇനി സഞ്ജുവിന് സ്വന്തം. രോഹിത് ശർമ്മ, കോഹ്ലി അടക്കമുള്ള സീനിയർ താരങ്ങൾക്ക് പോലും ആ റെക്കോർഡില്ല. ഇപ്പോഴത്തെ സഞ്ജു ഇന്നത്തെ പരിശീലന മത്സരത്തിൽ കളിച്ചിരിക്കുകയാണ്. നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ ടി ട്വന്റി. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യ ഇന്ന് പരിശീലന മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിൽ തകർത്തടിച്ചത് സഞ്ജു ആയിരുന്നു. നെറ്റ്സിൽ സഞ്ജുവിൻ്റെ ഒരു വൺമാൻ ഷോയാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജു ഇപ്പോൾ ആക്രമണകാരി ആയിരിക്കുകയാണ്. ഓപ്പണിംഗിലേക്ക് മാറ്റം വന്നതോടുകൂടി സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറിയിരിക്കുകയാണ്. പണ്ട് രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ എത്തിയ ശേഷമാണ് ഇതിഹാസമായത്. അതുപോലെ ഇപ്പോൾ സഞ്ജുവും ആയിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ പിടിച്ചാൽ കിട്ടില്ല. സഞ്ജുവിനെ ഡബിൾ കോൺഫിഡൻസ് ആണ് വന്നിരിക്കുന്നത്. എങ്ങനെ ബൗൾ ചെയ്താലും സഞ്ജു തകർത്തടിക്കും. ഏത് വലിയ ബൗളറായാലും സഞ്ജുവിന് ഒന്നുമില്ല. പണ്ട് സഞ്ജു ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി അടിച്ചപ്പോൾ ഒരുപാട് വിമർശകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശ് ആയതുകൊണ്ടാണ് സഞ്ജു സെഞ്ചുറി അടിച്ചതെന്ന്. എന്നാൽ സഞ്ജു ഏറ്റവും മികച്ച ടീമായ സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെയാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇനി സഞ്ജുവിനെ ഒന്നും തന്നെ തെളിയിക്കാനില്ല. ഇന്ത്യൻ പിച്ചിൽ മാത്രമല്ല വിദേശ പിച്ചിലും സഞ്ജു ഒരുപോലെയാണ് കളിക്കുന്നത്. സഞ്ജുവിനെ ഏത് ടീമായാലും ഏത് പിച്ചായാലും ഒരുപോലെയാണ്. ഇപ്പോഴത്തെ സഞ്ജു ഇന്ന് പരിശീലന മാച്ചിലും അതേ കളി ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് സഞ്ജുവിൻ്റെ ഒരു സൂചനയാണ്. നാളത്തെ രണ്ടാമത്തെ ടി ട്വന്റിയിലും സഞ്ജു സെഞ്ചുറി അടിക്കുമെന്നത് ഉറപ്പാണ്. ചിലപ്പോൾ ഈ സീരീസിൽ മൊത്തം സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാളെ രാത്രി 7:30 മാച്ച്. സഞ്ജുവിൻ്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. നാളെ കൊണ്ട് ജയിച്ചാൽ സൗത്ത് ആഫ്രിക്ക നാണം കെടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.